വാട്ടർ കളർ മോണോക്രോം. മോണോക്രോം എന്ന് പറയുന്നത് ഒറ്റ കളർ ഉപയോഗിച്ചതുകൊണ്ട് ഒരു എങ്ങനെ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നീല കളറാണ്, നീല വാട്ടർ കളർ. അതിനായി നമ്മൾ ആദ്യമേ ഒരു കലത്തിൻ്റെ പടമാണ് വരയ്ക്കുന്നത്. അതിനൊരു റഫ് സ്കെച്ച് ചെയ്ത ഒരു ഇമേജ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം കളറിൻ്റെ ഒരു വളരെ നേരിയ ടിൻറ്റ് പെയിൻ്റ് ചെയ്യുകയാണ്. വാട്ടർ കളർ എന്ന് പറയുന്നത് ഒരു ടഫായിട്ടുള്ള മീഡിയമാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഇറേസ് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അതിനായി നമ്മൾ അതിൻ്റെ ഡാർക്ക് കളർ ഏരിയ വരുന്ന ഭാഗം പെയിൻ്റ് ചെയ്യുകയാണ്. കലത്തിന് ഇടത് ഭാഗത്തായിട്ട് ഹൈലൈറ്റ് വിടുന്ന ഒരു ഏരിയ. പിന്നീട് അതിൻ്റെ മുകൾ ഭാഗവും നമ്മൾ പെയിൻ്റ് ചെയ്യുന്നു. പിന്നെ താഴെ ഭാഗത്തായിട്ട് നിഴൽ, ഒബ്ജക്റ്റിൻ്റെ നിഴൽ. നമ്മുടെ ലൈറ്റ് വീഴുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് നിഴൽ വരയ്ക്കുന്നത്. ആദ്യത്തെ ഇത് ലെയർ ബൈ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ കോട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഡ്രൈ ആവാൻ വയ്ക്കുന്നു. ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ കുറച്ചുകൂടി ഒരു കട്ടിയുള്ള കുറച്ച് കട്ടി കൂട്ടിയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നു. ഹൈലൈറ്റ് വീഴുന്ന ഭാഗം നമ്മൾ വെള്ളയായിട്ട് തന്നെ കാണണം. ആ ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട്, വെള്ളയ്ക്ക് വെള്ള കളറ് ചേർക്കുന്നില്ല, ആ ഭാഗം ഒഴിവാക്കിയിട്ട്. വാട്ടർ കളറിൻ്റെ ഒരു പ്രത്യേകത അതാണ്, കറുപ്പിൻ്റെ ഭാഗത്ത് ആ കളറിൻ്റെ ഏറ്റവും കട്ടിയുള്ള കളറും വെള്ള ഭാഗവും ഒഴിവാക്കിയാണ് സാധാരണ വാട്ടർ കളർ ഉപയോഗിക്കാറുള്ളത്. അത് ഡ്രൈ ആയി കഴിഞ്ഞു. അതിനുശേഷം മൂന്നാമത്തെ ലെയറാണ്, കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഏരിയ ചെയ്യുന്നു. ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക്, ലൈറ്റിൽ നിന്ന് അതിൻ്റെ ഏറ്റവും കട്ടി കൂടിയ ഭാഗത്തേക്ക് നമ്മൾ പെയിൻ്റ് ചെയ്ത് പോവുകയാണ്. ഇത് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. എഡ്ജസ് നമ്മൾ ഷാർപ്പാകാതിരിക്കാൻ വേണ്ടി കുറച്ച് സ്മഡ്ജ് ചെയ്ത് വിടുന്നുണ്ട് വെള്ളം ചേർത്തിട്ട്. പിന്നെ ചെറിയ ഭാഗങ്ങൾ വരയ്ക്കാനായിട്ട് സീറോയുടെ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ബ്രഷിനെ കുറിച്ചിട്ട് ബ്രഷിനെന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നതായിരിക്കും, ബ്രഷും കളറിനെയും പറ്റിയിട്ട്. ഏകദേശം മൂന്ന് ലെയർ കഴിഞ്ഞ് ഇനി നമ്മൾ ഓരോ ലെയർ കഴിയുമ്പോഴും അത് ഉണങ്ങാൻ വെച്ചിട്ട് ഉണങ്ങിയ ശേഷമാണ് അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പേപ്പറ് കുതിർന്ന് കീറിപ്പോകാൻ സാധ്യതയുണ്ട്.
ഷാർപ്പായിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പേപ്പർ തിരിച്ച് പിടിച്ച് വരയ്ക്കുന്നത്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം കണക്ക് അവർക്ക് ഏതാണോ ഏതാണെന്ന് നല്ല രീതിയിൽ വെച്ച് വരയ്ക്കാം. അഞ്ചാമത്തെ ലെയറാണ് ചെയ്യുന്നത്. ഓരോ ലെയർ കഴിയുമ്പോഴും ഉണങ്ങാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോ ലെയർ കഴിയുന്തോറും കളറിൻ്റെ കട്ടി കുറേശ്ശെ കുറേശ്ശെ കൂട്ടി നല്ല ഡാർക്ക് കിട്ടത്തക്ക വരെ ചെയ്യുന്നു. ഓരോ ലെയർ കഴിയുമ്പോഴും ഉണങ്ങാൻ വെക്കുന്നു. ഇപ്പോൾ ആറാമത്തെ ലെയറാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ഏറ്റവും നല്ല ഡാർക്ക് ടോണിലേക്ക് എത്താറായിട്ടുണ്ട്. ഇത് നമ്മുടെ ഏഴാമത്തെ ലെയറാണ്. മാക്സിമം ഡാർക്ക് വരുന്നത് വരെ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യുന്നു. പിന്നെ നിഴലും വെളിച്ച നിഴലും ഒന്ന് ശ്രദ്ധിച്ച് നേടണം. വെളിച്ചം വീഴുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിഴൽ. ഇതിപ്പോൾ അവസാനത്തെ ലെയറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ടർ കളറ് ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ച് ബെറ്ററായി വരുന്നുണ്ടെങ്കിൽ നല്ല പ്രാക്ടീസ് തന്നെ വേണം. കാര്യം മറ്റുള്ള കളർ പോലെ അല്ല, കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മീഡിയമാണ് വാട്ടർ കളർ.